ബുദ്ധി ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക് ആണ്. സോ സംഭവം എന്താന്ന് വെച്ചാൽ വിശം നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ഒരു മാജിക് ക്യൂബ് കിട്ടുന്നുണ്ടാവും. സോ വിശം ആ ഒരു മാജിക് ക്യൂബ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്, അതിന്റെ കൂടെ എങ്ങനെ നമുക്ക് ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഗെയിമിനോട് അടുത്തായിട്ട് വരാൻ പോകുന്ന കൺഫേം ഫീൽഡിൽ ഇവന്റിനെ കുറിച്ച് നോക്കുന്നതാണ്. അതെന്നെ വരുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. പണ്ട് നമുക്ക് വന്നു പോയിരുന്ന വിശം ഒരു ഇൻക്യുബേറ്റർ നമ്മുടെ ഗെയിമിനോട് തിരിച്ചു വരുന്നുണ്ട്. ഒരു ലെജൻഡറി ആയുള്ള ഒരു ഇൻക്യുബേറ്റർ ആണ് ഇത് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്നത്. ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റിനെ കുറിച്ച് നമ്മൾ അടുത്തായിട്ട് തന്നെ നോക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഗെയിമിനകത്തോട്ട് ക്രിമിനൽ ബണ്ടിൽ വരാൻ പോകുന്നുണ്ട്. സോ അത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് നോക്കുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, മച്ചമാരെ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞാൽ എടുപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ടേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വി ബാഡ്ജിനെ കുറിച്ച് അറിയുന്നവരായിരിക്കും. മച്ചമാര് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഈ ബാഡ്ജ് വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വിശം ഈ ഒരു വീക്കിലി മെമ്പർഷിപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ബാഡ്ജ് കിട്ടുന്നതാണ്. സോ വിശം ഇതിന് വിശം അങ്ങനെ പ്രിവിലേജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ വിശം നിങ്ങൾ വീക്കിലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരാളെന്ന് വിശപ്പം നിങ്ങൾ നമ്മുടെ എനിമിക്ക് മനസ്സിലാവും. സോ നമ്മുടെ ആ ഒരു കിൽ ഫീൽഡിൽ തന്നെ വിശം ഈ ബാഡ്ജിന് എഴുതി കാണിക്കുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് വിശം അത് നമുക്ക് ഈയിടെ കിട്ടിക്കുന്ന പ്രിവിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഈ ഒരു ഈ ബാഡ്ജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിശം നിങ്ങൾ സാധാ വീക്കിലി കൊടുക്കുന്നേക്കാളും കൂടുതൽ വീക്കിലിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇൻ കേസ് പിന്നെയുള്ള വിഷയം നമ്മുടെ ഗെയിമിന് അതുകൊണ്ട് കാണാണ്ട് ഈ ഒരു ഫെയിൽ ഡീൽ ഇവന്റ് വരുന്നതാണ്. പക്ഷേ ദിവസം ഈ ഒരു ഫെയിൽ ഡീൽ ഇവന്റിന് വേണ്ടി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ തന്നെ നമുക്ക് റംസ ഇവന്റിലാണ്ട് ഈ ഒരു ബണ്ടിലാണ് വിഷം കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ബാക്കിയുള്ള എല്ലാ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിനകത്തോട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം നമുക്ക് ഫെയിൽ ഡീൽ ഇവന്റ് വരിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സേവനത്തോട് വരാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ വിഷം വേണമെന്നുണ്ടെങ്കിൽ വിഷം നിങ്ങൾക്ക് ഏകദേശം 1200 ഡയമണ്ട്സോളം നിങ്ങൾക്ക് മുടക്കേണ്ടതായിട്ട് വരും. ഇത് വരാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും കേസും നാളെ മറ്റന്നാൾ നമ്മുടെ ഇന്ത്യൻ സേവനത്തോട് ഇത് വരാൻ വേണ്ടിട്ട് നല്ലക്കാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും. സോ അല്ലെ കേസും നമ്മുടെ മെയിൻ റംസാൻ, ഓക്കെ, സോ നമ്മുടെ റംസാൻ എന്നാണോ അതിന്റെ തലേന്ന് വരാൻ വേണ്ടിയും ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. പക്ഷേ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റിനെ കുറിച്ചാണ്. പക്ഷേ മോര് നമുക്ക് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് നമുക്ക് ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് നമ്മുടെ ഇന്ത്യൻ സേവനത്തോട് വരുന്നുണ്ടെന്ന്. സോ ഇന്ത്യൻ ഐക്കൺ ആയിട്ടാണ് കണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ട് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ മാതിരി ഇതുവരെ തന്നെ നമുക്ക് കൂടുതൽ ഡയമണ്ട് ബോണസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ അതായത് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യുന്ന ഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. സോ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല്. മച്ചന്മാരെ ദിവസം നമുക്ക് മിക്കവാറും ദിവസം 12 നമ്മുടെ ഇന്ത്യൻ സേവനത്തോട്ട് വരുന്നതാണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. മച്ചന്മാർ നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, സോ എന്തായാലും ഈ ഒരു ഇവന്റ് നമ്മുടെ ഇന്ത്യൻ സേവനത്തോട്ട് കൺഫേം ആയിട്ട് തന്നെ വരുന്നുണ്ടാവും. ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി തന്നെ ദിവസം ഞാൻ വീഡിയോയ്ക്ക് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വരുന്നതിനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം പണ്ട് ലെജൻഡറി ആയിട്ട് നിന്നിരുന്ന ദിവസം നമുക്ക് ഈ ഒരു M1040. ഓക്കെ, സോ M1040 ഈ ഒരു സ്കിന്ന് നമ്മുടെ ഗെയിമിന് അതുകൊണ്ട് റിട്ടേൺ വരുവാണെങ്കിൽ ദിവസം താണ്ട് ഇങ്ങനത്തെ ഒരു ടോക്കൺ വീൽ ഇവന്റ് ഉരുട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ദിവസം നമുക്ക് നല്ലിക്കാൻ ഡയമണ്ട് കിട്ടുന്ന ഒരു ഇവന്റ് തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഈ ഒരു M1040 പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം പണ്ട് ലെജൻഡറി ഹൗസ്, ഓക്കെ, അൾട്രാ ലെജൻഡറി ആയിട്ട് നിന്നിരുന്ന ഒരു M1040 ഒരു സ്കിന്നാണ് ഇതെന്ന് വെച്ചാൽ പണ്ട് നമുക്ക് ലെജൻഡറി ആയുള്ള ഒരു ഇൻക്യുബേറ്റർ ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ഗെയിം ഇറങ്ങിയ സമയത്തുള്ള ഒരു ഇൻക്യുബേറ്റർ ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഇത് റിട്ടേൺ വരാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനത്തെ ഒരു ഇവന്റ് ഒരിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് അങ്ങനെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. വിശം വരുവാണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന OB അപ്ഡേറ്റ് ചെയ്യുമ്പോഴേക്കും വിശം ഇത് വരുന്നതാണ്. ഓക്കെ, സോ കൺഫേമായ ഡേറ്റ് അറിയുന്നതോറും നിങ്ങൾ ദിവസം വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. പിന്നുള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിനകത്തോട് ദിവസം ക്രിമിനൽ ബണ്ടിൽ റിട്ടേൺ വരുന്നതാണ്. പക്ഷേ മാതിരി ഇതിനെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് നമ്മൾ കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാതിരി നിങ്ങൾക്ക് അറിയാം ദിവസം നമ്മുടെ ഗെയിമിനകത്തോട്ട് എത്രത്തോളം വാലുബിൾ ആയുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ക്രിമിനൽ ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ദിവസം നോയിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഈ 5 കളറിലെ ക്രിമിനൽ ബണ്ടിൽസും വരുന്നതാണ്. സോ അതായത് ദിവസം നമുക്ക് റെഡ് വരുന്നതാണ്, അത് മാത്രമല്ല പർപ്പിൾ വരുന്നതാണ്, അത് മാത്രമല്ല നമുക്ക് ബ്ലൂ കളറിലെ വരുന്നതാണ്, അത് മാത്രമല്ല യെല്ലോ വരുന്നതാണ്. എനിക്ക് സ്പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കളത്തിലുള്ള ഈ ക്രിമിനൽ ബണ്ടിലും ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ഓക്കെ, സൈസും അതിനും റെഡ് കളർ തന്നെയാണ്. എല്ലാവരും തന്നെ അറിയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്തോട് ആഡ് ചെയ്തിട്ടുള്ള ഫയൽസ് ആണ്. പക്ഷെ ഈ ഫയലിനകത്ത് ദിവസം കുറെ അധികം കാര്യങ്ങളോ ഒളിഞ്ഞിരിപ്പുണ്ട്.
ഓക്കേ. ഇതുവരെ അപ്ലോഡ് ചെയ്തതിന് പിന്നിൽ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സംഭവം എന്താന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇതൊരു ഇവന്റിനെ ബേസ് ഉള്ള ഒരു സംഭവമായിരിക്കും. ഓക്കേ, സോ ഇതൊരു ഹിന്റാണ്, പച്ചമ്മ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കേ, സോ ഈ വരാൻ പോകുന്ന കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് കുറെ അധികം ക്രിമിനൽ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ അത് മാത്രമല്ല, വരാനിരിക്കുന്ന ഇവന്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, സോ എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം, നമ്മുടെ ക്രിമിനൽ ബണ്ടിൽ നമ്മുടെ ഇന്ത്യൻസ് വന്നതോട് കൺഫേം ആണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കേസ് ഇപ്പം എന്തായാലും കേസ് മല്ലിക്കാന പൈസ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇവന്റ് കൂടി ആയിരിക്കും ഇതും വരാൻ വേണ്ടിട്ട് പോകുന്നത്. ആ ഒരു കാര്യം കൂടി മച്ചാമാര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇതിന്റെ കൺഫേം ആയ ഡേറ്റ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നുള്ള വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കേസ് മാജിക് ക്യൂബും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും. ഇതിന്റെ പേര് വെച്ചാൽ മാജിക് ക്യൂബ് മെഹോ എന്നാണ്. മച്ചാമാര് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നമുക്ക് ഇൻ യുവർ ഫേവറേറ്റ് ബണ്ടിൽ. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ഒരു ഫേവറേറ്റ് ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. സോ സംഭവം 9-14 വരെയാണ് നമ്മുടെ ഇന്ത്യൻ സേനകത്ത് ഇത് റൺ ചെയ്യുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് തന്നുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്കൊരു മൈൽസ്റ്റോൺ റിവാർഡാണ് ഐസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഷൻസ് തന്നിട്ട്. ഓക്കെ, സോ നമുക്കൊരു മിഷൻസ് തന്നിട്ട് സോ അതിന്റെ റിവാർഡായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. സോ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഞ്ച് യുവർ ഫേവറേറ്റ് ബണ്ടിൽ. നോക്കി നമുക്കൊരു ഫേവറേറ്റ് ബണ്ടിൽ കേസും അതിനകത്ത് തരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സോ ഒരു ബണ്ടിൽ നമുക്ക് മാജിക് ക്യൂബ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് നമുക്ക് മേടിക്കാം. അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ബണ്ടിൽ ആവാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. എന്തായാലും കേസും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും പുതിയ നമ്മുടെ ഇന്ത്യൻ സേനത്തോട്ട് വന്നുള്ള ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. ഇത്രയുള്ള നമ്മുടെ ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ 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 ഗെയിമിംഗ് വിത്ത് അമ്പാടി.